ഹലോ ബിഗ് ബോസ്, എന്റെ പേര് ഫായിസ് എന്നാണ്. തൃശ്ശൂർ കുന്നുകുളം. എന്റെ വീട്ടിൽ ഞാനടക്കം നാലു പേരാണുള്ളത്. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അപ്പൊ എന്തുകൊണ്ടാണ് ബിഗ് ബോസ്, വൈ ബിഗ് ബോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ ബിഗ് ബോസിലേക്ക് എടുക്കൂ. വലിയ പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല, കാരണം ഞാൻ പ്രത്യേകിച്ച് കഴിവുകളൊന്നും ഇല്ല, എല്ലാ കഴിവുകളും ഉണ്ട്. എന്റെ ഏജ് ഞാൻ പറഞ്ഞില്ല, 23 ആണ്. അതെ, ഞാൻ ബിഗ് ബോസിൽ പോവാൻ വേണ്ടി പോവാണ്. അങ്ങനെ പറയുമ്പോൾ എൻ്റെ ഉമ്മയുടെ റിയാക്ഷൻ, അതുപോലെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ റിയാക്ഷൻ എന്താണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ നോക്കാൻ പോണത്. അല്ലാതെ ഞാൻ ബിഗ് ബോസിൽ ഒന്നും ഇപ്പോൾ പോകണില്ല ഗൈസ്. ആദ്യം എൻ്റെ ഉമ്മനെ വിളിക്കുന്നു, എന്നിട്ട് ഉമ്മയുടെ റിയാക്ഷൻ നോക്കുന്നു, എന്നിട്ട് എൻ്റെ ഫ്രണ്ടിനെ വിളിക്കുന്നു, അവരുടെ റിയാക്ഷൻ നോക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് നോക്കാം അവരുടെ മറുപടി എന്താണെന്നുള്ളത് ഞാൻ ബിഗ് ബോസിൽ പോവാന്ന് പറയുമ്പോൾ. ഹലോ, അതെ, ഒരു കാര്യം പറയാണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതല്ല, സന്തോഷിക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. ഞാന് ബിഗ് ബോസിൽ പോവാണ്. ഞാന് ബിഗ് ബോസില് പോവാന്ന്. സൈന വേണ്ടോ അവിടെ? എന്ത്, മനസ്സിലായില്ല. എങ്ങനെ? അപ്പൊ ഞാൻ ബിഗ് ബോസിൽ പോകണ്ടേ? ഞാൻ ബിഗ് ബോസിൽ പോകണ്ടേ? ഞാൻ ബിഗ് ബോസിൽ പോകണ്ടേ? പോണ്ടേ? എന്ത്? അപ്പൊ ബിഗ് ബോസില് ഞാൻ പോവണ്ടെന്നാണ് പറയണത്. അപ്പൊ നാളെയാണ് ഞാൻ ബിഗ് ബോസിൽ പോണത്. അപ്പൊ ഞാൻ ബിഗ് ബോസിൽ പോവണ്ടെന്നാണ് നിങ്ങള് പറയണത്? ഞാൻ ബിഗ് ബോസിൽ പോയാൽ നന്നായി ഗെയിം കളിക്കില്ലേ? പിന്നെന്താ അങ്ങനെ പറയല്ലേ? കൊറേ കഷ്ടപ്പെട്ടിട്ട് ഞാൻ കാണാറില്ല. പക്ഷേ സൈനവാക്കൊന്ന് കൊടുക്കുവോ? അതെ, ഹലോ, ഉമ്മ പറയണ് ഞാൻ ബിഗ് ബോസിൽ പോകണ്ടാന്ന്. എന്റെ അഭിപ്രായം എന്താ പറയ്? ഞാൻ ബിഗ് ബോസിൽ ടിവിയില് വരുന്നത് ഇഷ്ടല്ല. ഞാൻ നല്ല സ്വഭാവമല്ലേ എന്റെ? അപ്പൊ ഞാൻ നന്നായി ഗെയിം കളിക്കില്ലേ? അത് കൊറേ കഷ്ടപ്പെട്ട് കിട്ടിയതാ. ബിഗ് ബോസിൽ ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ പോണം. ഇപ്പൊ എന്റെ അഭിപ്രായം പറഞ്ഞാ മതി. ഉമ്മാക്കൊന്ന് കൊടുത്തേ. ബിഗ് ബോസില് എനിക്ക് മാത്രല്ല, എന്റെ കൂടെ ഒരാൾക്കും കൂടി വരാ. ഞാൻ നിങ്ങളെയും കൂടി കൊണ്ടുപോയാ നിങ്ങൾ നമുക്ക് ഒരുമിച്ച് പോയാലോ? ആ, ഞാന് സാധാരണ ബിഗ് ബോസില് കപ്പിൾസ് ആയിട്ട് പോവാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ബിഗ് ബോസില് ഉമ്മാനും മോനും കൂടി കൊണ്ടുപോവാന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പോയാലോ? ഇങ്ങക്ക് വരാൻ പറ്റില്ലെങ്കിൽ പറ, ഞാൻ പോട്ടെന്നാ. എന്റെ അഭിപ്രായത്തില് ആരും പോകണ്ടെന്ന അഭിപ്രായം. കാരണം അതിന് ആൾക്കാരിനെ മണ്ടനാക്കി തൃപ്തികെട്ടവരാക്കുന്നവര് ഏർപ്പെടണം. അപ്പൊ നിങ്ങള് ബിഗ് ബോസ് കാണാറുണ്ട് അല്ലേ? ഞാൻ വല്ലപ്പോഴും കാണാറുണ്ട്, എനിക്ക് നാണക്കട തോന്നാറ്. ഇഷ്ടാവാറില്ല? അപ്പൊ നിങ്ങളല്ലേ ബിഗ് ബോസ്? ഫസ്റ്റത്തെ സീസൺ ഒക്കെ ഇഷ്ടായിരുന്ന? ഏത് സീസൺ നിങ്ങക്ക് ഇഷ്ടായി? എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടമല്ല. കാരണം അതിന് നാട്ടുകാരുടെ മുന്നിൽ ആൾക്കാരെ, കുറെ ആൾക്കാരനെ ഞാൻ നന്നായി കളിച്ചോണ്ട്, ഞാൻ നന്നായി നിന്നോണ്ട്. അപ്പൊ ഞാൻ പോണില്ല. ശരി, ഡെയിലി 5 ലക്ഷം കിട്ടും? ഡെയിലി 5 ലക്ഷം വെച്ച് കിട്ടും? ഡെയിലി 5 ലക്ഷം വെച്ചിട്ട് എത്ര ദിവസം ഡെയിലി 5 ലക്ഷം വെച്ച് കളിക്കണ എല്ലാ ദിവസവും അവിടെ നിക്കണ ദിവസം ഒക്കെ കിട്ടും? വേണ്ടാന്ന് ഞാൻ ഇവിടെ കാണുന്നു.
ശരി, ഞാൻ പോണില്ല. ഇനി വേറൊരു അഭിപ്രായം ഇല്ലല്ലോ. ഞങ്ങളെ പറ്റിച്ചതാ പ്രാങ്ക് ചെയ്തത്. ഇത്ര നേരം ബിഗ് ബോസിന് ഇതായിരുന്നല്ലോ. ഇപ്പൊ ഇപ്പോഴാണ് ഇങ്ങനെ. ഞാൻ ഇപ്പൊ ശരിക്കും ബിഗ് ബോസിൽ പോവാണെങ്കിൽ നിങ്ങൾ എന്നെ വിടില്ലല്ലോ. ശരിക്കും ഒരവസരം വന്ന നിങ്ങൾ എന്നെ വിടില്ല. ഇക്ക് പോണെന്ന് ആഗ്രഹമുണ്ട്. സംഭവം എനിക്ക് പോണെന്ന് ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ബിഗ് ബോസ് കാണാത്ത കാരണ. അതെ, എന്നാ പോണില്ല. ഇനി അവസരം വന്നാലും പോണില്ല. എന്നാ ശരി, ഇത് പ്രാങ്ക് ചെയ്തതാ. ഇത് ഒരു കണ്ടന്റ് പോലെ. ശരി, ഞാൻ അടുത്ത ആളെ വിളിക്കട്ടെ, പറ്റിക്കട്ടെ. ശരി, ഇനി ഫാരിസിനെ വിളിക്കാം. ഞാൻ പ്രതീക്ഷിച്ചത് ഇതല്ല കേട്ടോ. ഞാൻ ഉമ്മയുടെ ഭാഗത്തു നിന്ന് ചില എക്സൈറ്റ്മെന്റ് കിട്ടുന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ ഉമ്മക്ക് ബിഗ് ബോസ് ചെയ്യാൻ പോണത് ഇഷ്ടമല്ലാന്ന്. ബിഗ് ബോസിനെ പറ്റി ഒരു നല്ല അഭിപ്രായം ഇല്ലല്ലോ ആർക്കും. ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് അല്ലെങ്കിൽ ബിഗ് ബോസിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, ഫാരിസ് നല്ല അഭിപ്രായം പറയാൻ തോന്നുന്നു. നോക്കിയോക്കാം. ഹലോ ഫാരിസ്, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ബിഗ് ബോസ് സീസൺ 6 എനിക്ക് അവസരം കിട്ടി. നാളെ രാവിലെ തന്നെ പോണം. അവര് ക്ലോസ് ആയിട്ടുള്ള ആരോട് പറയരുത് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ മാറി നിന്നിട്ട് അവര് കാണാണ്ടാണ് ഇപ്പോ വിളിക്കണത്. അവര് നമ്മളവിടെ നിന്ന് വന്ന് കൊണ്ടുപോകും. പിന്നെ 100 ദിവസം കഴിഞ്ഞിട്ട് പുറലോകം കാണാൻ പറ്റുള്ളൂ. വിളിച്ചു പറയണ്ടവരോടെ വിളിച്ചു പറയാൻ പറഞ്ഞു. ഞാൻ ഉമ്മാനെ വിളിച്ച്, അതിനുശേഷം അപ്പൊ അന്നെ വിളിച്ച്. ഞാൻ എന്താ അഭിപ്രായം, പോണോ പോണ്ടേ? ഇപ്പൊ അവരൊരു മറുപടി തരാൻ പറഞ്ഞിട്ടുണ്ട്. അവരെ ആംബുലൻസ് ഒക്കെ ആയിട്ടാ വന്നിക്കണ്. ഹലോ, സോറി, അവരെ കാരവാൻ. എന്താ വേണ്ട? ഞാൻ ഉമ്മാനെ വിളിച്ചപ്പോ ഉമ്മ വേണ്ടെന്നൊക്കെ പറയണ്ടാ. ഇക്കാണെങ്കി എന്താ വേണ്ടെന്നൊന്നും അറിയില്ല. സത്യം പറയാ, എന്റെ അഭിപ്രായം എന്താ ബിഗ് ബോസിനെ വെച്ചിട്ട്? എടാ, മോശം അഭിപ്രായം ഒക്കെ വരുമോ? എന്റെ എന്റെ സ്വഭാവം എന്താ അഭിപ്രായം? എനിക്ക് ഞാൻ പോയി കഴിഞ്ഞാലും പോകും. കേക്കാലടാ. ആ ഓക്കെ, എന്നാ ഞാൻ പോവാലേ അവരുടെ കൂടെ. ഓക്കെ, ഞാൻ എന്നാ പോയിട്ട് എന്താ അവസ്ഥ നോക്കട്ടെ. ഞാൻ ഫോണിൽ ഞാൻ ബിഗ് ബോസിന്റെ കൂടെ കയറ്റാൻ പറ്റും നോക്കട്ടെ. ഞാനേ കൂടെ ഒരാളെ കൂടി കൊണ്ടാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് ഗേ കപ്പിൾസ് എന്ന് പറഞ്ഞു പോയാലോ? എന്താ, ഒരാളെ കൂടി അങ്ങനെ എന്തേലും ഓപ്ഷൻ ഉണ്ടെങ്കി അവര് പറഞ്ഞു. ഗേ കപ്പിൾ എടാ, ഗേ കപ്പിൾസിനായിട്ട് പോവാൻ പറ്റും, പിന്നെ പേരൻസിനെ ഒരാളായിട്ട് പോവാൻ പറ്റും. നമുക്ക് പോയാലോ? എടാ, വെറുതെ പറയാനല്ലേ നമ്മളിപ്പോ. എടാ, നമുക്ക് ഗേ കപ്പിൾസ് പറഞ്ഞ് പോവാടാ, സിമ്പിൾ ആയിട്ട് റീച്ചാവോ? ഞാൻ റമീസിനോട്, റമീസിനെ ഒന്ന് വിളിച്ചോക്കട്ടെ. റമീസ് ആവുമ്പോ കപ്പിൾസ് പറഞ്ഞ ചിലപ്പോ വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന് വിളിച്ചു നോക്കിയോട്ടെ. ആഹ്,
എടാ ഞാനേ എടാ ഞാൻ പ്രാങ്ക് ചെയ്താടാ ഞാൻ പറ്റിച്ചാടാ ഞാൻ ആദ്യം ഉമ്മാനെ വിളിച്ച് ഞാൻ ചോദിച്ച് ഉമ്മ ഉമ്മ പറഞ്ഞ് ബിഗ് ബോസിൽ പോകണ്ടത് അതിനുശേഷം ഞാൻ എന്നെ വിളിച്ച് ബിഗ് ബോസിൽ തുടങ്ങി അതിന്റെ ഇടയിൽ കൂടെ കയറാൻ പറ്റുന്ന എന്തൊക്കെയോ ഓപ്ഷൻ ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ഞാൻ പറ്റിച്ചാട്ടോ അതിന് റമീസിനെ വിളിച്ച് പറ്റിക്കട്ടെ ഒരു വീഡിയോ വീഡിയോ എടുത്തതാ ബിഗ് ബോസ് ഞാൻ റമീസിനെ വിളിച്ചിട്ട് എന്താ അഭിപ്രായം നോക്കട്ടെ ഗേ കപ്പിൾസ് ആയിട്ട് റമീസിന് കൊണ്ടുപോകാൻ പറ്റും നോക്കട്ടെ ശരിടാ ഇച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്ട് വളരെ സന്തോഷം വരുന്ന ഒരു കാര്യമാണ് എന്ത് ലക്ഷദ്വീപ് ഗോവ എന്നല്ല ഇത് അതിനും വലിയ സംഭവമാണ് നമുക്കല്ലേ എനിക്ക് ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ഒരു എൻട്രി കിട്ടിയിട്ടുണ്ട് സത്യം ഇപ്പൊ ഞാൻ മെയില് വന്നതാ ഞാന് എന്താ പറയാ ഞാൻ ആദ്യം ഫേക്കാന്ന് വിചാരിച്ച് പിന്നെ മനസ്സിലായത് റിയലാണ് ഞാൻ എന്താ വേണ്ട ഞാൻ വീട്ടിലേക്ക് വിളിച്ചപ്പോ ഉമ്മ പറഞ്ഞു പോവണ്ടാന്ന് ഫാരിസിനെ വിളിച്ചപ്പോ ഞാൻ പോണോ ഇക്കാണെങ്കി പോവാനും തോന്നില്ല ഞാൻ ഫാരിസ് ഏ അല്ലല്ല ഫാരിസിനെ വിളിച്ചപ്പോ ഫാരിസ് പറഞ്ഞു പോയിക്കോ പറഞ്ഞു ഇക്ക് ഞാൻ എന്താ വേണ്ടെന്ന് ആലോചിക്കണേ ഞാന് പോവാണെന്നുണ്ടെങ്കി നാളെ രാവിലെ തന്നെ സെറ്റായി പോണം അധികം ആരോടും പറയാനും പറ്റില്ല എന്നുള്ള സ്കീമാ ഞാൻ തന്നെ ഇത് തന്നെ അവരോട് പറയാതെ ഞാൻ സെറ്റ് ചെയ്യണത് നാളെ രാവിലെ തന്നെ പോണേ പിന്നെ ഒരു ഓപ്ഷനും അവരുണ്ട് കൂടെ ഒരാളെ കൂടി കൊണ്ടുപോകാൻ പറ്റും ഒന്നില്ലെങ്കി കപ്പിൾസ് ആയിട്ട് പോവാം ഇല്ലാന്നുണ്ടെങ്കി പേരൻസിന് ഒരാളായിട്ട് പോവാൻ പറഞ്ഞു ഞാൻ ഉമ്മാനോട് ഒന്ന് സംസാരിച്ചു പറഞ്ഞു പോവണ്ടെന്നാ പറഞ്ഞിനോട് ഞാൻ പിന്നെ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേ കപ്പിൾസ് ആയിട്ട് പോവാന്നുള്ള ഞാൻ ഫാരിസിനോട് ചോദിച്ചപ്പോ ഫാരിസിന് താല്പര്യമില്ല പറഞ്ഞു ഫാരിസിന് സീനാ പറഞ്ഞു നമുക്ക് പോയാലോ ഗേ കപ്പിൾസ് ആയിട്ട് എന്താ ഏ അല്ല കാര്യം പറയണു എന്ത് ചെങ്ങായി എടോ കാര്യായിട്ട് പറയണം പണ്ടാടങ്ങ ഗേ കപ്പിൾസ് ആയിട്ടാ അപ്പൊ പുറത്ത് സീനൊന്നും ഇല്ലല്ലോ ഭാര്യക്ക് പ്രശ്നാവോ ഏ അഭിനയല്ല പക്ഷെ നമ്മള് ഗേ കപ്പിൾസ് ആയിട്ട് പോവാ പറയുമ്പോ അതൊരു ഒഫീഷ്യലായിട്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു പോവാണ് പിന്നെ സമൂഹത്തിൽ നമ്മൾ അങ്ങനെ വിലയിരുത്തുള്ളൂ കേട്ടോ നമുക്കത് പ്രശ്നമില്ല ഇനിയിപ്പൊ ഭാര്യക്കോ വീട്ടുകാർക്കോ എന്തെങ്കിലും പ്രശ്നമാവോ ആ പറ്റില്ല പറ്റില്ല ഇപ്പൊ തന്നെ പറയ ഇപ്പൊ തന്നെ വിളിക്ക് ഇപ്പൊ തന്നെ വിളിക്ക് 5 മിനിറ്റിനുള്ളിൽ വിളിക്ക് എനിക്ക് ഇനി വിളിക്കാൻ പറ്റില്ല എന്റെ കോളൊക്കെ ചിലപ്പോ അവരത് ഇതാക്കണ്ടാവേ അവര് ഞാൻ ആരോടും ഞാൻ ഇപ്പൊ ബിഗ് ബോസിൽ പോവാണെന്നുണ്ടെങ്കിൽ അത് അധികം ആരോട് സ്പ്രെഡ് ചെയ്യാൻ പാടില്ല എന്നുണ്ട് ഫാമിലി മാത്രം അറിയാൻ പാടുള്ളതുകൊണ്ട് ഞാൻ അത് വിളിച്ച് അതുകൊണ്ടാ ഒരു 5 മിനിറ്റിനുള്ളിൽ വേഗം വിളിക്ക് ഭാര്യയോടൊക്കെ ചോദിച്ചിട്ട് വേഗം വിളിക്കട്ടാ വെയിറ്റ് ചെയ്യാ ഇപ്പൊ തന്നെ വിളിക്ക് ഗേ കപ്പിൾസ് ആയിട്ട് ഞാനും റമീസും കൂടി ബിഗ് ബോസിൽ പോണത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക് റമീസ് ചാടെ കോള് നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് മുന്നേ ഞാൻ സൈതാനെ വിളിക്കാൻ വേണ്ടി പോവാണ് സൈതാൻ കിട്ടുമല്ലേ എന്ന് നമുക്കറിയില്ല വാട്സപ്പിലാണ് വിളിക്കണത് അവൻ യു കെയിലാണ് ഇപ്പോ അതുകൊണ്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല പക്ഷെ നമുക്ക് ട്രൈ ചെയ്യാം ഹലോ എടാ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ട് എന്റെ കല്യാണാണ് ഞാൻ എപ്പോഴാ അവിടെ വെച്ചിട്ടാ പോടാ
വെറുതെ പറഞ്ഞ വേറൊരു കാര്യം പറയാൻ വേണ്ടിട്ട് വിളിച്ചത്. എപ്പോഴാ അവിടെ വെച്ചിട്ടാണ് എടാ ബിഗ് ബോസിൽ പോവാനൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോ നാളെ രാവിലെ ബിഗ് ബോസിൽ പോവാനുള്ള പരിപാടിയാണ്. പറയാൻ വേണ്ടി വിളിച്ചതാണ്. എന്താ അഭിപ്രായം? ഞാൻ വീട്ടിൽ വിളിച്ച പറഞ്ഞ് വേണ്ടെന്ന് പറയണു വീട്ടീന്ന്. എന്താ വേണ്ട? പിന്നെ അപ്പൊ ഗൈസ് നമ്മള് എലിമിനേഷൻ റൗണ്ട് വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വോട്ട് വേണം, നാളെ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് സെറ്റ് ആക്കണം. ഐഫോൺ എടുത്തിട്ട് പോയാതി ഫാരിസ്. ഫാരിസ് ഉണ്ട് കൂടെ. സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഗേ കപ്പിൾസ് ആയിട്ട് പോണു. എന്താണ് ഗേ കപ്പിൾസ് ആയിട്ട് പോണു? എല്ലടാ എൻട്രിയിലെ ഇവര് പറഞ്ഞ് ഇപ്രാവശ്യം ഓൾറെഡി ബിഗ് ബോസിൽ സ്റ്റാർട്ട് ചെയ്തല്ലോ. ഇപ്പൊ ഇനി ഒരു എൻട്രി ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കപ്പിൾസിനാണ്. ഒന്നില്ലെ കപ്പിൾസ് ആവണം, അല്ലെങ്കിൽ പേരൻസിനായിട്ട് ഒരു പേരൻസിനായിട്ട് പോവാ ഏതെങ്കിലും ഒരാളായിട്ട്. അപ്പോ ഉമ്മ ഉമ്മ എന്തായാലും വരില്ലേ. ഞാൻ ഫാരിസിനോട് സംസാരിച്ചപ്പോ അങ്ങനെ പോവാന്നുള്ള രീതിയിലേക്കാണ്. ഫാരിസ് സമ്മതിച്ചിട്ടില്ല, ഞാൻ റമീസിനോടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പോവാന്നുള്ളൊരു പ്ലാനിൽ നിക്കണ്. എന്താ വേണ്ട? അപ്പൊ ഞാൻ കൊണ്ടുവരാ വല്ലി. പക്ഷെ വേറൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മള് ഒഫീഷ്യലി ശരിക്കും ഗേ കപ്പിൾസ് ആണെന്നുള്ള ലെവലിലാണ് പോണത്. കിസ്സൊക്കെ അടിക്കേണ്ടി വരൂ. കിസ്സൊക്കെ അടിക്കേണ്ടി വരൂ. അവിടെ കിസ്സൊക്കെ ചെയ്യേണ്ടി വരും. ഞാൻ ഒറ്റക്ക് പോവാൻ പറ്റുമോ നോക്കട്ടെ. പക്ഷെ ഒറ്റക്ക് പോവാൻ എൻട്രി ഇല്ല തോന്നുന്നുടാ. കപ്പിൾസ് ആയിട്ട് പോവാൻ പറ്റുള്ളൂ. അതാണ് ഇപ്പൊ ടാസ്ക്. പക്ഷെ കിസ് ചെയ്യണ്ടേ അവനെ? ഞാൻ എങ്ങനെ കിസ് ചെയ്യാനാ? ഞാൻ നോക്കട്ടെ, ഞാൻ നോക്കിട്ട് പറയാ. നാട്ടിലുണ്ടെങ്കി അന്നായിട്ട് പോരണേ. എന്താ കിസ് ചെയ്യണം, ഹഗ് ചെയ്യണം, അവിടെ ഇരുന്നിട്ട് കൈയൊക്കെ പിടിച്ചിരിക്കണം. കണ്ടില്ലേ? അത് എങ്ങനെയാടാ? അപ്പൊ എന്തേലും ഒക്കെ ഒരു ടാസ്ക് വന്നിട്ട് കിസ് ചുണ്ടത്ത് ചെയ്യാൻ പറഞ്ഞ എന്ത് ചെയ്യാ? എടാ ഒരുമിച്ച് കുടിക്കണം. സ്കീം അങ്ങനെ എന്തെങ്കിലും കപ്പിൾസ് സീനാക്കിയാലോ? നമ്മള് അവിടെ പോയിട്ട് അവതരിപ്പിക്കാം. ലാസ്റ്റ് പറയാ ഈ കുണ്ടന്മാര് മൊത്തം ചെറ്റതരാണ്, അങ്ങനെ ചെയ്യരുത്, അങ്ങനെയാണ് പറഞ്ഞിട്ട് നമ്മള് ഒരു മെസ്സേജ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിട്ടാ പറയാ. അവിടെ വെച്ചിട്ട് നമ്മള് കപ്പിൾസ് എല്ലാം പറയേ. അവിടെ വെച്ച് ഇടിച്ച് കൂമ്പളൊക്കെ ഇല്ല ലാലേട്ടൻ. ലാലേട്ടന്റെ കൂമ്പളൊക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രാങ്ക് ചെയ്തടാ. എന്നെ പ്രാങ്ക് ചെയ്ത്? ഞാൻ ആദ്യം ഉമ്മനെ വിളിച്ച് പ്രാങ്ക് ചെയ്ത്. ഉമ്മ പറഞ്ഞ് പോവണ്ടാന്നെ. ഡെയിലി 5 ലക്ഷം, ദിവസം 5 ലക്ഷം തന്നാലേ ഈ പോവണ്ടാന്നുള്ള സ്കീം. പിന്നെ ഫാരിസിനെ വിളിച്ചു. ഫാരിസിനെ വിളിച്ചിട്ട് പറഞ്ഞ് എൻട്രി കിട്ടി ഗേ കപ്പിൾസ് ആയിട്ട് അന്യം കൊണ്ടുപോയിട്ട് വെച്ചപ്പോ ഫാരിസ് റെഡിയല്ല. പിന്നെ റമീസിനെ വിളിച്ച്. റമീസിനെ വിളിച്ചപ്പോ റമീസ് റെഡിയാ. റമീസ് വീട്ടുകാരോട് ചോദിച്ചിട്ട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മളെ വ്യൂവേഴ്സിന് നീ എവിടെയൊന്നും അധികം ആർക്കും അറിയില്ല. അപ്പൊ നമ്മുടെ ജയിത്താൻ ഇപ്പൊ യു കെയിലാണ്. ഗൈസ് എന്തെങ്കിലും പറയാണ്ട നമ്മളെ വ്യൂവേഴ്സിനോട്? ഗൈസ് ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം വേണമെങ്കിൽ യു കെയിൽ വന്നിട്ടുള്ള എന്ത് സഹായം വേണമെങ്കിലും മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, വളരെ നല്ലൊരു കാര്യമായിരുന്നു. അപ്പൊ എന്തായാലും ഓക്കെടാ. ഓക്കെ, ലവ് യു, മിസ് യു. ഓക്കെ, ലവ് യു ടു, മിസ് യു ടു, ബൈ. വെയിറ്റ് ചെയ്യണം, നമുക്ക് തിരിച്ചു വിളിക്കാം, സമയം കളയണ്ട. എന്തായി? എന്തായി പറയി? ഇങ്ങോട്ട് വിളിക്കില്ല, അതാ ഞാൻ അങ്ങോട്ട് വിളിച്ചത്. വീട്ടുകാരെന്താ പറഞ്ഞു? പിന്നെ മറ്റേ കോൺഗ്രസ് കോൾ ഇട്ട ആർക്ക്?
എന്തേ വിശ്വസിക്കാൻ പറ്റണേ? ഫാരിസ്, ഞാൻ ഫാരിസിനോട് ചോദിച്ചത് അവന് വരാൻ സീന പറഞ്ഞ. ഇച്ചക്ക് ഓക്കെ ആണെങ്കി പറയ്. വീട്ടുകാരെന്താ പറഞ്ഞു? ഭാര്യ എന്താ പറഞ്ഞു? നാളെ പോണ അത് പറഞ്ഞേ. ഓക്കെ ആണെന്നുണ്ടെങ്കി ഞാൻ നാട്ടിക്ക് വരാ, നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവാ. ഭാര്യ എന്താ പറഞ്ഞു പറയ്? അല്ല ഇതിപ്പോ പിന്നെ റംസാൻ മാസത്തിൽ അത് പ്രശ്നമല്ലേ? ഏയ് അവര് അവിടെ നോമ്പൊക്കെ എടുക്കണതാണ്, അവിടെ നോമ്പൊക്കെ എടുക്കാലോ. നമ്മള് കേക്കപ്പിൾസ് ആയിട്ടല്ലേ പോണ, അപ്പൊ ആ ഒരു ലെവലിൽ നിക്കണം അവിടെ. പിന്നെന്താ കഴിയണ വരെ നിക്കേണ്ടി വരും. അങ്ങനെ സംസാരം ഇപ്പൊ നമുക്ക് നമ്മള് നോർമലി സംസാരിക്കണ പോലെ സംസാരിച്ചാ മതി. ഓക്കെ, വീട്ടേ എന്താ പറഞ്ഞേ? പെണ്ണിനെ നോക്കല്ല എന്നാ വേണ്ട. ഞാന് ആരേലും കിട്ടുമോ നോക്കട്ടെ വാടകയ്ക്ക്. കപ്പിൾസ് ആയിട്ട് വേണം, ആരേലും കിട്ടുമോ നോക്കട്ടെ. ഞാൻ ഈ റംസാൻ മാസത്തിൽ ഇങ്ങനെ പറയണ്ട ആവശ്യണ്ടോ? പറയി ഉണ്ടോ? പറ്റില്ല പറ്റില്ല, ഇപ്പൊ തന്നെ പറയി. പ്രാങ്കാണ് മച്ചാ. ഞാൻ ആദ്യം ഉമ്മാനെ വിളിച്ച്, ഉമ്മാനെ വിളിച്ചിട്ട് ഞാൻ ബിഗ് ബോസിൽ പോണേന്റെ അഭിപ്രായം എന്താ, പേരന്റ്സിനായിട്ട് പോവാം, ഞാനും ഉമ്മയും കൂടി പോവാ പറഞ്ഞു. അപ്പൊ ഉമ്മ 500,000 ഡെയിലി തന്നാലും പോവാം, ഞാൻ ഇല്ല നീയും പോണ്ടെന്നൊക്കെ. പിന്നെ അതിനുശേഷം ഫാരിസിനെ വിളിച്ചിട്ട് ഞാൻ ബിഗ് ബോസിൽ പോവാറുമ്പോ ഫാരിസ് ആ പോയിക്കോന്ന് പറഞ്ഞു. ഞാൻ കേക്കപ്പിസായിട്ട് പോവാ, ഫാരിസിനെയും കൊണ്ടുപോവാന്ന് പറഞ്ഞപ്പോ ഫാരിസ് ഏയ് ഞാനൊന്നില്ല പറഞ്ഞിട്ട് അതിനിപ്പോ എന്താ നമ്മള് ബോണ്ട് അങ്ങനല്ലേ, നമുക്കിപ്പോ ഇതൊന്നും വിഷയല്ല. അതന്നെ നമുക്ക് ഇതൊന്നും വിഷയല്ല, നമുക്കിപ്പോ എന്ത് ബിഗ് ബോസ് അല്ലേ. എന്ത് തലകറങ്ങി വീഴേന്തിന്? ബിഗ് ബോസ് പോയിട്ടാ കേക്കപ്പിൾ സൈഡ് പോവാന്ന് പറഞ്ഞപ്പളാ. എന്താണ് എന്ത് ഭാര്യ പോണ്ട പറഞ്ഞില്ലേ? ഓക്കെ എന്നാ. ആ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഓക്കെ ഗൈസ്, ഭാര്യ തല ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, തള്ളാണോ നമുക്കറിയില്ല, റെമിസ് ആയതുകൊണ്ട് എനിക്ക് വിശ്വാസമില്ല ഗൈസ്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ ബിഗ് ബോസിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന രസകരമായ കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഉമ്മയുടെ ഭാഗത്ത് നിന്ന് നെഗറ്റീവ് ആയിട്ടൊന്നും വിചാരിച്ചില്ല. ഇനിയിപ്പോ ശരിക്കും ബിഗ് ബോസിൽ പോകേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഉമ്മ സമ്മതിക്കില്ലല്ലോ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഗൈസ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്ന ബെല്ലിലേക്ക് കൂടി അമർത്തി വെക്കുക. അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്, ബൈ, പീസ്.